ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കിൻഹാരി ടിബറ്റ്. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കിൻഹാരി ടിബറ്റ്. കോവൈ എക്സ്പ്രസ് ചെന്നൈയെ ഏത് നഗരവുമായി ബന്ധിപ്പിക്കുന്നു? കോയമ്പത്തൂർ. കോവൈ എക്സ്പ്രസ് ചെന്നൈയെ ഏത് നഗരവുമായി ബന്ധിപ്പിക്കുന്നു? കോയമ്പത്തൂർ. കെഎസ്ആർടിസിയുടെ ആസ്ഥാനം തിരുവനന്തപുരം. കെഎസ്ആർടിസിയുടെ ആസ്ഥാനം തിരുവനന്തപുരം. ജോളി ഗ്രാൻഡ് എയർപോർട്ട് എവിടെയാണ്? ഡെറാഡൂൺ. ജോളി ഗ്രാൻഡ് എയർപോർട്ട് എവിടെയാണ്? ഡെറാഡൂൺ. ഡാബോളി വിമാനത്താവളം എവിടെയാണ്? ഗോവ. ഡാബോളി വിമാനത്താവളം എവിടെയാണ്? ഗോവ. ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് കാർ? റേവ. ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് കാർ? റേവ. ഇന്ത്യയിലെ ഏറ്റവും ചെരിവ് കൂടിയ റെയിൽപാത? മേട്ടുപ്പാളയം ഉദകമണ്ഡലം. ഇന്ത്യയിലെ ഏറ്റവും ചെരിവ് കൂടിയ റെയിൽപാത? മേട്ടുപ്പാളയം ഉദകമണ്ഡലം. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം? മുംബൈ. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം? മുംബൈ. കേരളത്തിലെ റെയിൽവേ ലൈൻ ഇല്ലാത്ത കേരളത്തിലെ ജില്ലകൾ? ഇടുക്കി, വയനാട്. റെയിൽവേ ലൈൻ ഇല്ലാത്ത കേരളത്തിലെ ജില്ലകൾ? ഇടുക്കി, വയനാട്. കൊല്ലം ചെങ്കോട്ട റെയിൽപാത കടന്നു പോകുന്ന ചുരം? ആര്യങ്കാവ് ചുരം. കൊല്ലം ചെങ്കോട്ട റെയിൽപാത കടന്നു പോകുന്ന ചുരം? ആര്യങ്കാവ് ചുരം. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റോഡ്? പാൻ അമേരിക്കൻ ഹൈവേ. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റോഡ്? പാൻ അമേരിക്കൻ ഹൈവേ. സ്വതന്ത്ര വ്യാപാര മേഖലയിലുള്ള ആദ്യ ഇന്ത്യൻ തുറമുഖം? കാൺഡ്ല. കേരളത്തിലെ ആദ്യത്തെ ഫ്ലൈയിങ് ക്ലബ്? തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ ഫ്ലൈയിങ് ക്ലബ്? തിരുവനന്തപുരം. ഇന്ത്യയുടെ ആദ്യത്തെ സൂപ്പർസോണിക് ജെറ്റ് വിമാനം? HF-24 മാരുത്. ഇന്ത്യയുടെ ആദ്യത്തെ സൂപ്പർസോണിക് ജെറ്റ് വിമാനം? HF-24 മാരുത്. ഇന്ത്യയുടെ മോട്ടോർ സ്പോർട്സ് തലസ്ഥാനം എന്നറിയപ്പെടുന്നത്? കോയമ്പത്തൂർ. ഇന്ത്യയുടെ മോട്ടോർ സ്പോർട്സ് തലസ്ഥാനം എന്നറിയപ്പെടുന്നത്? കോയമ്പത്തൂർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ സംസ്ഥാന പാത? SH-1. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ സംസ്ഥാന പാത? SH-1. ഏറ്റവും പഴക്കമുള്ള വിമാന സർവീസ്? KLM, നെതർലാൻഡ്സ്. ഏറ്റവും പഴക്കമുള്ള വിമാന സർവീസ്? KLM, നെതർലാൻഡ്സ്. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത തിരൂർ ബേപ്പൂർ ആരംഭിച്ചത് ഏത് വർഷത്താണ്? AD-1861. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത തിരൂർ ബേപ്പൂർ ആരംഭിച്ചത് ഏത് വർഷത്തിൽ? AD-1861. കോഴിക്കോട് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന കരിപ്പൂർ ഏത് ജില്ലയിലാണ്? മലപ്പുറം. കോഴിക്കോട് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന കരിപ്പൂർ ഏത് ജില്ലയിലാണ്? മലപ്പുറം. തീവണ്ടി ആദ്യമായി ആരംഭിച്ച രാജ്യം? ഇംഗ്ലണ്ട്. തീവണ്ടി ആദ്യമായി ആരംഭിച്ച രാജ്യം? ഇംഗ്ലണ്ട്. ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം? ചെന്നൈ. ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം? ചെന്നൈ. നീലഗിരി പർവ്വത റെയിൽവേ ഊട്ടിയെ ഏത് സ്ഥലവുമായി ബന്ധിപ്പിക്കുന്നു? നീലഗിരി പർവ്വത റെയിൽവേ ഊട്ടിയെ ഏത് സ്ഥലവുമായി ബന്ധപ്പെടുത്തുന്നു? മേട്ടുപ്പാളയം. നീലഗിരി പർവ്വത റെയിൽവേ ഊട്ടിയെ ഏത് സ്ഥലവുമായി ബന്ധപ്പെടുത്തുന്നു? മേട്ടുപ്പാളയം. പാകിസ്ഥാൻ റെയിൽവേസിൻ്റെ ആസ്ഥാനം? ലാഹോർ. പാകിസ്ഥാൻ റെയിൽവേസിൻ്റെ ആസ്ഥാനം? ലാഹോർ. പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ കപ്പലായ ജലൌഷ 1948 പുറത്തിറക്കിയത് എവിടെ വെച്ചാണ്? വിശാഖപട്ടണം. പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ കപ്പലായ ജലഉഷ 1948 പുറത്തിറക്കിയത് എവിടെ വെച്ചാണ്? വിശാഖപട്ടണം. മാരുതി ഉദ്യോഗ് ലിമിറ്റഡിൻ്റെ ഫാക്ടറി എവിടെയാണ്? ഗുർഗാവ്. മാരുതി ഉദ്യോഗ് ലിമിറ്റഡിൻ്റെ ഫാക്ടറി എവിടെയാണ്? ഗുർഗാവ്. താർ എക്സ്പ്രസ് ഓടുന്നത് ഏതെല്ലാം സ്ഥലങ്ങൾക്കിടയിൽ? താർ എക്സ്പ്രസ് ഓടുന്നത് ഏതെല്ലാം സ്ഥലങ്ങൾക്കിടയിലാണ്? മുനബ, ഭാവേ, ഗൊക്രപ്പാർ.
നാനോ കാർ നിർമ്മിക്കുന്ന കമ്പനി ടാറ്റ. നാനോ കാർ നിർമ്മിക്കുന്ന കമ്പനി ടാറ്റ.